നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനൻ തലസ്ഥാനമായ ബൈറൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ആക്രമണം ശക്തമായി ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു അൻപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു ലബനൻ ആരോഗ്യ മന്ത്രാലയമാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഒരു ഉന്നത കമാൻഡറും ഈ കൊല്ലപ്പെട്ടവരിലുണ്ട് എന്നാണ് സായുധ സേനയുടെ രണ്ടാമത്തെ കമാൻഡറായ റദ്വാൻ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിലാണ് കൊല്ലപ്പെട്ടത് മധ്യം പൂർവ്വദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സർവസന്നാഹവുമായി യു എസും രംഗത്തുണ്ട് മധ്യപൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് നാൽപ്പതിനായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർവ് വിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രായേൽ ലബനന സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയർന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗൻ കഴിഞ്ഞ ആഴ്ച നിരവധി യുഎസ് പ്രതിരോധ സെക്രട്ടറി യോ ലോയിഡ് ഓസ്റ്റിനുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇവിടെ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനകളൊന്നും യു എസ് നിലവിൽ നൽകിയിട്ടില്ല നിലവിലുള്ള സൈന്യത്തോട് അവിടെ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് യു എസ് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന സ്ഥിതിയാണ് മധ്യപൂർവ്വദേശത്ത് വിന്യസിച്ചിട്ടുള്ള യു എസ് സെൻട്രൽ കമാൻഡിൽ മുപ്പത്തിനാലായിരം സേനാംഗങ്ങളാണ് ഉള്ളത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ ഈ സംഖ്യ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് നാൽപ്പതിനായിരമായി ഉയർന്നു കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനികളും എത്തിയതോടെ അംഗബലം ശക്തമായി ആഴ്ചകൾക്ക് മുന്നേ ഇസ്രായേലും ലബനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ഇതോടെ ഓസ്റ്റിൻ രണ്ട് വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ പടക്കപ്പലുകളും പ്രദേശത്തു തന്നെ തുടരാൻ ഉത്തരവിട്ടു ഇതോടെ ആകെ എണ്ണം ഏകദേശം അൻപതിനായിരമായി നേരത്തെ ജൂലൈയിൽ തെക്കൻ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ ഉന്നത കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടിരുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു എഫ് തേർട്ടി ഫൈവ് ജെറ്റ് വിമാനങ്ങളാണ് ജനവാസ മേഖലയിലേക്ക് ഇടിച്ചത് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരിക്കുന്നത് ദഹിയയിലെ പ്രധാന ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിരുന്നു അതിനുശേഷം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നടത്തുന്ന മൂന്നാമത്തെ വ്യോമാക്രമണമാണിത് എന്തായാലും ആക്രമണവും പ്രത്യാക്രമണങ്ങളും ഒക്കെയായി മധ്യേഷ്യ ആകെ സംഘർഷകലുതമാണ് പേജർ വോക്കിടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസവും ഹിസ്ബു ലക്ഷ്യമിട്ട് ലബനനിൽ വ്യോമാക്രമണം നടന്നു എന്നത് സ്ഥിതിഗതികൾ എത്രത്തോളം രൂക്ഷതയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ യുദ്ധ പ്രഖ്യാപനമാണ് ഇതെന്നാണ് ഹിസ്ബുല്ല സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്താണ് പശ്ചിമേഷ്യയുടെ സ്ഥിതി ഹിസ്ബുല്ല ഹിസ്രായേൽ പോരാട്ടം ഏത് രീതിയിലായിരിക്കും മാറിത്തിരിയുക എന്നത് ലോകം ഒന്നടങ്കം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് मलयाळी वार्ता